ൃതം നമസ്കാരം കുട്ടിക്കാലം മുതൽ നാം കേട്ട് വളരുന്ന പല വിധത്തിലുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും അറിഞ്ഞും അറിയാതെയും നമ്മെ നയിക്കുന്നുണ്ട് അതേ അറിവ് തന്നെയാണ് നാം കേട്ടിട്ടുള്ളതുപോലെ ഏറ്റവും വലിയ സമ്പത്തും അത് പക്ഷേ പൂർണ്ണതയിൽ എത്തിക്കുവാനായി നമുക്ക് ആർക്കും ഇന്നു സാധിച്ചിട്ടില്ല സാധിക്കുകയും എന്ന് നമുക്ക് നന്നായി അറിയാം പലതരത്തിൽ തരംതിരിക്കുവാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രയാസമേറിയതാണ് ഈശ്വരനെ അറിയുക എന്നത് പല വിധത്തിൽ അതിനായി ശ്രമിക്കുന്ന നമുക്ക് ദേവാമൃതം പകരുന്നത് വേറിട്ട വഴിയാണ് ആ അറിവിന്റെ ഒരു പാതയത്തിലേക്ക് നമ്മെ ഇവിടെ നയിക്കുകയാണ് ശ്രീ സജീവ് കൃഷ്ണ ഗുരുസാഗരത്തിലൂടെ ഏവർക്കും സ്വാഗതം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി കെ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് അഫ്ലീറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി സാഗരം नारायण परमगुरवी नमः ॐ श्रीनारायण परमगुरवी नमः ॐ श्रीनारायण परमगुरवी नमः നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവദശകത്തിൻ്റെ ആറാം പദ്യത്തെ വിശദമാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അതിന് പശ്ചാത്തലമായിട്ട് നമ്മളൊരു കഥ പറഞ്ഞ് നിർത്തുകയുണ്ടായി ഗുരുകുലത്തിലെത്തിയ ഒരു ശിഷ്യനെ ഗുരു എങ്ങനെ ശ്രദ്ധയുണ്ടാക്കിയെടുത്തു എന്നതായിരുന്നു ആ കഥ അപ്രതീക്ഷിതമായി കിട്ടുന്ന പ്രഹരങ്ങളിലൂടെ പരിസരബോധം ആ ശിഷ്യണില് ഉണ്ടായി എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം ഒരു ഇഷ്ടങ്ങളിലേക്കും ചാടി വീഴാതെ സൗമനസ്യത്തോടുകൂടി സമചിത്തതയോടുകൂടി അവൻ ജീവിക്കുന്നത് കണ്ടപ്പോൾ അന്ന് വൈകുന്നേരം ഗുരു അവനെ വിളിച്ചിട്ട് ചോദിച്ചു ഇത്രയും നാൾ നിന്നെ പ്രഹരിച്ചത് ആരാണെന്ന് നിനക്കറിയാമോ ശിഷ്യൻ പറഞ്ഞു എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായി അത് എന്നിലെ അശ്രദ്ധയിലേക്കും എന്നിലെ മായാമോഹങ്ങളിലേക്കുമുള്ള പ്രഹരമായിരുന്നു എന്ന് പ്രഹരമായിരുന്നുവെന്ന് എന്ന് അവൻ പറഞ്ഞു അപ്പോഴാണ് ഗുരു പറഞ്ഞത് നീ ഇപ്പോഴാണ് പരമമായിരിക്കുന്ന വിദ്യ അഭ്യസിക്കാൻ പ്രാപ്തനായിരിക്കുന്നത് ഇനിയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത് അവനോട് ഗുരു അവൻ നടന്നു വന്ന വഴി തിരിയെ കൊണ്ട് കാണിച്ചിട്ട് ചോദിച്ചു ഈ നിൽക്കുന്ന വാഴക്കുലകൾ കണ്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി വാഴപ്പഴം കഴിക്കാം എന്നാണ് നിനക്ക് തോന്നിയത് പക്ഷേ കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ വിജയമാണ് കർഷകൻ സൂര്യപ്രകാശം മണ്ണ് ഈ ചെടി ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ച് പ്രയത്നിച്ചപ്പോൾ ഉണ്ടായ ഫലമാണ് ഈ കിടക്കുന്ന എല്ലാവരും ഒന്നു ചേർന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ ലഭിച്ച ഫലമാണ് മറുഭാഗത്ത് വളർന്നു നിൽക്കുന്ന കളകൾ നീ കണ്ടില്ലേ അത് കൃഷി കഴിഞ്ഞപ്പോൾ കർഷകനുണ്ടായ ആലസ്യത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ അലസരായിരിക്കും തോറും നമ്മിലേക്ക് മൂഢചിന്തകളും മായാമോഹങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കും അവയൊക്കെ തൂത്തെറിഞ്ഞിട്ട് വേണം നമുക്ക് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയം നേടിയെടുക്കുവാനായിട്ട് വഴിയിൽ കിടക്കുന്ന കട്ടയും കല്ലും പെറുക്കി കളയുന്നത് പോലെ മൂടൽ മഞ്ഞിനെ വഴഞ്ഞ് കീറി മുന്നോട്ട് പോകുന്നത് പോലെ നമുക്ക് അതിജീവിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു വലിയ ലെയറുണ്ട് ഒരു പാളിയുണ്ട് അതിനെയാണ് മായ എന്ന് വിളിക്കുന്നത് ഈ മായ നമ്മെ എല്ലാവരെയും ഭ്രമിപ്പിക്കും ഈ കാണുന്നതൊക്കെയാണ് സത്യമെന്ന് കരുതും നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെന്നാൽ പലത് കാട്ടി നമ്മെ ഭ്രമിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകും രണ്ടായിരത്തി അഞ്ചില് കടപ്പുറത്ത് പോയി കടലിൻ്റെ ഭംഗി കണ്ടു നിന്ന ആയിരക്കണക്കിന് മനുഷ്യരാണ് കടൽ പെട്ടെന്ന് തിര ഉയർന്നു വന്ന് സുനാമിയായിട്ട് തല്ലിക്കൊണ്ടുപോയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കാഴ്ച കണ്ട് ഭ്രമിച്ചു നിന്നവർ ആ സൗന്ദര്യമുള്ള സമുദ്രത്തിൻ്റെ സംഹാര രുദ്രയായ ഒരു ശക്തി ഇരുപ്പുണ്ടെന്ന് അറിഞ്ഞില്ല ഈ പ്രകൃതി പലതിനെയും കാണിച്ച് സുന്ദരമായിരിക്കുന്ന പലതിനെയും കാണിച്ച് നമ്മെ ഭ്രമിപ്പിക്കും നമ്മൾ നമ്മളതിലേക്കൊക്കെ പാഞ്ഞെടുത്തെന്നാൽ നമ്മൾ അതിൽ ആകൃഷ്ടരായി പോയെന്നാൽ അടുത്തത് പ്രഹരമായിരിക്കും ഇതറിയില്ലേ നമ്മൾ അതുകൊണ്ടാണ് മനുഷ്യർ പലരും ഈ ആഗ്രഹങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ പിന്നാലെ നടന്ന് അവസാനം ഒരുപാട് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി നഷ്ടങ്ങൾ ഏറ്റുവാങ്ങി ജീവിതം വൃഥാവിലാകുന്നത് ഇത് മായയാണത് അത് സൂക്ഷ്മമായ അണുവിലേക്ക് പോലും ഉണ്ടാ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത സാധനങ്ങളെയൊക്കെ കണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പൊക്കെ കണ്ടുപിടിച്ചത് ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അവൻ കാണുന്നത് അതുവരെ അവൻ അവിടെ ഉണ്ട് എന്ന് പോലും തോന്നിയിട്ടില്ലാത്ത ആ അണു അത് മൈക്രോസ്കോപ്പിലൂടെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണുന്നു അപ്പോൾ നോക്കിയ ഈ പ്രകൃതിയുടെ ഈ മായയുടെ ഒരു ശക്തി അത് സൂക്ഷ്മമായിരിക്കുന്ന വസ്തുവിൽ പോലും ആകർഷണീയതയുണ്ടാക്കുന്നു അതിനെ തേടി ചെല്ലുമ്പോൾ പോലും അതിനെ വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലും ഒക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെറിയ എന്താണ് പ്രാണികളെയൊക്കെ എടുത്ത് ഇതുപോലെ മൈക്രോ ലെൻസ് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നോക്കണം ആ ചെറിയ ജീവിയുടെ ശരീരത്തിൽ പോലും ഒരുപാട് ഡിസൈനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രയും ഈ ലോകം വ്യത്യസ്തമാണെന്ന് ഈ പ്രകൃതി നമ്മെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും അതിനെയാണ് മായ എന്ന് പറയുന്നത് ഭാരതീയമായ പുരാതന സങ്കല്പം അനുസരിച്ചിട്ട് ഈ മായയ്ക്ക് പിന്നിൽ ദൈവം അറിഞ്ഞിരിക്കുന്നു ദൈവവും മായയും രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഈ മായയെ അതിജീവിച്ച് ദൈവത്തിലേക്ക് എത്തണമെന്നാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അതിനും സ്നേഹമസൃണമായ തിരുത്തു കൊടുക്കുകയാണ് ഈ മായയും അത് ഉണ്ടാക്കുന്ന മായാവിയും അതിൽ വിനോദിക്കുന്നയാളും ഒക്കെ ദൈവം തന്നെയാണ് ഇതിനെ ഒന്നും രണ്ടായിട്ട് കാണണ്ട ഈ ഗുരു ശിഷ്യനെ പ്രഹരിച്ചതുപോലെ എന്തിന് അവൻ്റെ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമമായിരിക്കുന്നതിനെ അറിയാൻ വേണ്ടിയിട്ടൊരു ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഇഷ്ടങ്ങളിലേക്ക് പോകുന്ന ആ ഇന്ദ്രിയങ്ങളെയാണ് ആ ഗുരു പ്രഹരിച്ചത് എന്നതുപോലെ ദൈവത്തെ തേടുന്ന നമ്മെ മറ്റ് പലതിലേക്കും പോയി ആകർഷിക്കപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മായാവി മായ കാട്ടുന്നത് നാം അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചാലോ ഈ മായ കാട്ടുന്ന മായാവി തന്നെ ഈ മായയ്ക്കപ്പുറം സായുജ്യത്തിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തിക്കും ഇതാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും എന്ന പദ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമാക്കുന്നത് ദൈവത്തിലേക്ക് എത്തുവാനായിട്ട് ഇത്രയും പടികളുണ്ടെന്ന് ദൈവദശകൻ ചൊല്ലി തുടങ്ങുമ്പോൾ നമുക്കറിയില്ലായിരുന്നു നോക്കൂ എത്രത്തോളം പടികടന്നാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ മായാലോകത്തിൻ്റെ ഭ്രമത്തെ വേർപെട്ട് അതിലുള്ള ശ്രദ്ധയൊക്കെ കളഞ്ഞിട്ട് ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ ഈ മായാവിയായിരിക്കുന്ന ഈ മായകാട്ടിൽ വിനോദിക്കുന്ന അതേ ദൈവം നമ്മെ സായുജ്യത്തിലേക്ക് ദൈവമഹത്വത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും പ്രഹരിച്ച അതേ ഗുരു തന്നെ ശ്രദ്ധ നേടിയ നമ്മെ പരമമായ വിദ്യയിലേക്ക് നയിക്കുന്നത് പോലെ തന്നെയാണത് സ്വയം സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവദശകമെന്ന് പറയുന്ന പ്രാർത്ഥനാഗീതത്തിൻ്റെ ധർമ്മം ലക്ഷ്യവും നമ്മെ എവിടെയാണോ എത്തിക്കേണ്ടതെന്ന് ഇതെഴുതിയ ശ്രീനാരായണ ഗുരുദേവന് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ കുതൂഹലതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മെ ഓരോ പദ്യത്തിലൂടെയും ഓരോ വാക്കിലൂടെയും ദൈവത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ നയിക്കുന്നത് ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് സാഗരം അന്ധവിശ്വാസങ്ങളെയും നിരാകരിക്കുക ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗെറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ വിത്ത് കൂടുതൽ വിവരങ്ങൾക്ക് ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി